ഹെൽപ് ഡെസ്കിൽ നിന്ന് ഗോപിക സുരേഷ് കൂടി ചേരുന്നുണ്ട്. ഗോപിക, കഴിഞ്ഞ 12 ദിവസമായി കുട്ടികൾ ഈ ബാഗും തയ്യാറാക്കി നിൽക്കുകയാണ്. ഇന്നാണ് അവരുടെ മുന്നിൽ ഒരു വഴി പൂർണ്ണമായും തെളിയുന്നത്. എങ്ങനെയാണ് അവിടുത്തെ കുട്ടികൾ നമ്മളോട് പറയുന്നത്? കിരൺ, സുമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ അതിർത്തി മേഖലകളിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ 12 ദിവസമായി ബങ്കറുകളിൽ കഴിയുന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിൽ യാത്രയ്ക്കുള്ള ഒരു അവസരം ഒരുങ്ങുന്നത്. സുമിയിലും മറ്റും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെയാണ് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഇവാക്വേഷൻ നടപടികൾ വളരെ വേഗം ആരംഭിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ട് വഴികളിലൂടെയാണ് പ്രധാനമായും ഈ കുട്ടികളെ അതിർത്തി മേഖലകളിലേക്ക് എത്തിക്കുന്നത്. യൂറോപ്പിന്റെ ബോർഡറിലും മറ്റും എത്തിക്കുന്നത് രണ്ട് വഴികളിലൂടെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. റഷ്യൻ അതിർത്തി വഴിയുള്ള ഒരു ഇവാക്വേഷൻ, അത്തരത്തിലുള്ള ചർച്ചകളും വലിയ തോതിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമായും വഴികൾ പറയുകയാണെങ്കിൽ സുമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് റഷ്യയുടെ ഏറ്റവും അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിലാണ്. ഈ മേഖലയിൽ നിന്ന് കുട്ടികളെ പൊൾത്താവ എന്ന പ്രദേശത്തേക്ക് എത്തിക്കും. ഇവിടെ ഇന്ത്യൻ എംബസി സംഘം ഉണ്ട്. അതുപോലെ തന്നെ പൊൾത്താവയ്ക്ക് അടുത്തുള്ള ഒരു പ്രദേശം ലുബിനി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതും പൊൾത്താവയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ്. സുമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ രണ്ട് സംഘങ്ങളായി തിരിച്ചു. ഒരു സംഘത്തെ പൊൾത്താവയിലേക്കും ഒരു സംഘത്തെ ഈ ലുബിനി പ്രദേശത്തേക്കുമാണ് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പൊൾത്താവയിലേക്ക് ഒക്കെ എത്തിച്ച കുട്ടികളെ ഈ തരത്തിൽ ഈ ഹംഗറി അതിർത്തിയിലേക്കൊക്കെയാണ് മാറ്റാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇന്ത്യൻ എംബസി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ച കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ റഷ്യൻ ബോർഡറിനോട് ചേർന്നുള്ള ഒരു പ്രദേശം ബെൽഗറോഡ്, അതായത് സുമി ഇവിടെയാണെങ്കിൽ ഈ റഷ്യൻ ബോർഡറിനോട് ചേർന്നുള്ള ബെൽഗറോഡ് പ്രദേശം അതിർത്തി മേഖലയാണ്. ഈ അതിർത്തി മേഖല വഴിയുള്ള ഒരു രക്ഷാപ്രവർത്തനവും ഇന്ത്യൻ എംബസി നോക്കുന്നുണ്ട്. ഈ അതിർത്തിയിലേക്ക് 155 കിലോമീറ്റർ ആണ് ഉള്ളത്, 2.5 മണിക്കൂർ യാത്രയാണ്. ഈ ലുബിനിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് 210 കിലോമീറ്റർ യാത്രയാണ്. പൊൾത്താവയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അതും ഒരു 180 കിലോമീറ്റർ യാത്രയാണ്. ഈ തരത്തിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒരു രക്ഷാപ്രവർത്തനം ആ തരത്തിലേക്കൊക്കെയാണ് നടത്തുന്നത്. ഈ പൊൾത്താവയിലേക്കൊക്കെ എത്തിക്കുന്ന കുട്ടികളെ ഈ അതിർത്തി പ്രദേശം, ഈ പോളണ്ട്, സ്ലോവാക്യ, ഹംഗറി അതിർത്തി മേഖലകളിലൂടെയുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ആ തരത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ഇന്ത്യൻ സമയം 12:30 സുമിയിൽ വെടിനിർത്തൽ ഒക്കെ പ്രഖ്യാപിച്ചത്. ആ സമയത്ത് തന്നെ ഇന്ത്യൻ എംബസി സംഘം വളരെ സജ്ജമായി കൂട്ടായി ചേർന്ന് ഇത്തരത്തിൽ കുട്ടികളോട് എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കാൻ നിർദ്ദേശിക്കുകയും ആ തരത്തിൽ വാഹന സൗകര്യമടക്കം ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് കിരൺ. അതോടൊപ്പം തന്നെ ഗോപിക, കുട്ടികൾ പറയുന്ന അവർ ബസ് കാത്ത് ഇപ്പോൾ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം എങ്ങോട്ടാണ്, ഏത് വഴിയാണ് എന്ന് സംബന്ധിച്ച് ധാരണയിലെത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ അല്ലേ? കിരൺ, നമ്മളോട് സംസാരിക്കുന്ന കുട്ടികളുടെ അധികവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ച കുട്ടികൾ ഈ പൊൽത്താവയിലേക്ക് കുട്ടികളെ എത്തിച്ച് അതുവഴി ഹംഗറി ബോർഡർ വഴിയുള്ള ഇവാക്വേഷൻ, അത് സംബന്ധിച്ച് കുട്ടികൾക്ക് ഒരു ചെറിയ ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. 2-3 പ്രദേശങ്ങളിലേക്ക് എത്തിക്കും എന്ന തരത്തിൽ അവർക്കും ഇന്ത്യൻ എംബസി ഒരു കൃത്യമായ സൂചന നൽകിയിട്ടില്ല. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന തരത്തിൽ കൃത്യമായ സൂചന നൽകിയിട്ടില്ല. പക്ഷേ ഇവാക്വേഷൻ പ്രോസസ്സ് അത് ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾ എത്രയും വേഗം തന്നെ അതിർത്തി മേഖലകളിലേക്ക് എത്തി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടികളോട് ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ എംബസിയും മറ്റും നൽകിയിട്ടുള്ള നിർദ്ദേശം, നിങ്ങൾ ഒരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തേക്ക് വിടരുത്. ഏത് പ്രദേശത്തേക്കാണ് എത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്കടക്കം വാർത്തകൾ നൽകരുത് എന്നൊരു നിർദ്ദേശമാണ് ഇന്ത്യൻ എംബസി കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. അതീവ രഹസ്യമായ, അതീവ സുരക്ഷിതത്വത്തോടു കൂടിയാണ് കുട്ടികളെ ഇത്തരത്തിൽ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഒക്കെ എത്തിച്ച് ഇന്ത്യൻ രക്ഷാദൌത്യത്തിന്റെ ഒക്കെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഈ കുട്ടികൾ എല്ലാവരും തന്നെ, സുമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ 1000-ത്തോളം വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഹിഷാം അയച്ചു തന്ന വീഡിയോയിൽ പറയുന്നത് ഇത്തരത്തിൽ പെൺകുട്ടികളെയാണ് ആദ്യ ലൈനിലും മറ്റും റെഡിയായി ആ തരത്തിൽ യാത്രയ്ക്ക് ഒരുക്കുന്നത്. പിന്നാലെ ആൺകുട്ടികൾ, ആ തരത്തിലാണ് രക്ഷാപ്രവർത്തനം ഏറ്റവും ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കിരൺ. എന്തായാലും അവിടുത്തെ കുട്ടികളെല്ലാം വളരെ വലിയൊരു ആശ്വാസമായിരിക്കും കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും. എനിക്ക് തോന്നുന്നു മലയാളികളാകെ കഴിഞ്ഞ 2-3 ദിവസമായി ഏറ്റവും കൂടുതൽ ആശങ്കയോട് കൂടി നിന്നത് ഈ കുട്ടികളുടെ കാര്യമാണ്. അവരുടെ ശരിയായ ഭക്ഷണം കിട്ടുന്നില്ല, അവർക്ക് വെള്ളം കിട്ടുന്നില്ല. നമ്മൾ തന്നെ കണ്ട് കുടിവെള്ളത്തിന് വേണ്ടി പുറത്ത് മഞ്ഞിൽ വാരി അതുകൊണ്ട് റൂമിൽ കൊണ്ടുവച്ച് അത് ഉരുക്കി കുടിക്കേണ്ട അവസ്ഥ. അവസാന ബിസ്ക്കറ്റ് ഒക്കെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. ഇന്ന് എന്തായാലും അവർക്ക് രക്ഷാദൌത്യം
തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അവർക്ക് ബസ്സിൽ അവരെ ഏതെങ്കിലും അതിർത്തിയിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഗോപിക, വരും മണിക്കൂറുകളിലും മിനിറ്റുകളിലും ഒക്കെ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അപ്ഡേഷനുകൾ വരും. അപ്പോൾ നമുക്ക് വീണ്ടും ആ വിവരങ്ങളിലേക്ക് തന്നെ കടക്കാം. നമുക്ക് സരുണിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. സരുൺ, കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ആ വെടിനിർത്തൽ പൂർണ്ണമായും പാലിക്കാൻ റഷ്യ തയ്യാറായിരുന്നില്ല. അവിടെയെല്ലാം പിന്നീട് വെടിവെപ്പുണ്ടാവുകയും അല്ലെങ്കിൽ മനുഷ്യത്തെ ഇടനാഴിയിലടക്കം സുരക്ഷിതമല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഒഴിപ്പിക്കലടക്കം പൂർണ്ണമായും നടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന്